ഹായ് ഹലോ എവരിവൺ, എല്ലാവർക്കും ചില്ലു വിത്ത് സാറയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു കിട്ടിലൻ പുഡിങ്ങായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞാൻ ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. നല്ല സൂപ്പറായിട്ട് അമേസിംഗ് ആയിട്ടുള്ള ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അതിനായിട്ട് ആദ്യമായിട്ട് നമ്മൾ രണ്ട് മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട ഫുള്ളായിട്ട് ആഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളിടുന്നത് ഒരു കപ്പ് മിൽക്കാണ്. ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തു. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് 4 ടീസ്പൂൺ പഞ്ചസാരയാണ്. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് വാനില എസൻസ് ആണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. അപ്പം മുട്ടയുടെ ഒരു സ്മെല്ല് പ്രശ്നമുള്ളവർക്ക് മാത്രം വാനില എസൻസ് യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തു. നെക്സ്റ്റ് ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ മൈദ പൊടിയാണ്. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു മിക്സിയിലെ ബ്ലെൻഡറിലിട്ട് ജാറിലിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ മിക്സ്ചർ ഇതാ ഇങ്ങനെ ഒരു ഫോമിൽ കിട്ടുന്നതായിരിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാര എടുത്ത് അത് കാരമലൈസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പാൻ എടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ പഞ്ചസാര വെച്ചിട്ട് കറക്കി കൊടുക്കുക. നമ്മളതൊരിക്കലും തവി കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്നും ഇളക്കാൻ പാടില്ല. നമ്മൾ അതിനകത്ത് വെള്ളം ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചുറ്റിച്ചു കൊടുത്താൽ മതി. അത് കരിഞ്ഞു പോകാതെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ശേഷം അത് കാരമലൈസ് ആയതിന് ശേഷം നമ്മളിതുപോലെ ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അത് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ടിയായി പോകുന്നതായിരിക്കും. അങ്ങനെ ഒരു ബൗളിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ അത് ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ആ തയ്യാറാക്കി വെച്ചേക്കുന്ന ആ ഒരു മിക്സ്ചർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നല്ലതുപോലെ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നല്ലതായിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കാൻ പോവുകയാണ്. ഇത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ദാ ഇത് നല്ലതുപോലെ കുക്കായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം നല്ല നല്ല മിൽക്ക് മെയ്ഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഒരു ഫീലുണ്ട് കണ്ടു കഴിയുമ്പോൾ അല്ലേ. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ദാ നമ്മുടെ കാരമൽ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് സ്നോയി ആയിട്ടുള്ള രീതിക്കല്ല, ഇത്തിരി ഒരു കട്ടിയുള്ള രീതിക്കാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഹൽവയുടെയൊക്കെ ഒരു ഫോമിലാണ്. എന്ന് വെച്ചാൽ ഭയങ്കര ഒരു കട്ടിയുമല്ല, നമുക്കിങ്ങനെ അലിഞ്ഞലിഞ്ഞു പോകുന്ന രീതിയിലാണ്. എല്ലാ പ്രായത്തിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കിട്ടിലനായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഒരു 10-15 മിനിറ്റിൻ്റെ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റിയാണിത്. നമുക്ക് കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാനായിട്ടുള്ള ഒരു ഫീൽ തോന്നും. അത്രയ്ക്ക് നല്ല യമ്മി ആയിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു പുഡിങ് ഇഷ്ടമായിക്കാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചിൽ വിത്ത് സാറ.